അലരെ നീയെന്നിലെ റിട്ടേൺ ബൈ ചെമ്പരത്തി പൊണ്ണു പ്രസന്റേഷൻ സാലിം കരുളായി നെഞ്ചിൽ വേദന കട്ടപിടിച്ച ഭാരത്തോട് അവൾ തിരിയുമ്പോൾ മുന്നിൽ വിജയഭാവത്തിൽ ഒരു രൂപം നിൽക്കുന്നതാണ് അവൾ കണ്ടത്. ശങ്കർ വല്ലാത്തൊരു ചിരിയോടെ അവൾ അയാളെ പകയോടെ നോക്കി നിൽക്കുന്നു. അവൾക്ക് മറുപടി വെറും കണ്ണീര് മാത്രമായിരുന്നു. പാതിയെരിയുന്ന മിടിയോടെ അവൾ അയാളെ നോക്കി. എന്താടി പെണ്ണെ, എവിടെ പോയി നിന്റെ അഹങ്കാരൊക്കെ? ഇങ്ങനെ അല്ലായിരുന്നല്ലോ നീ. അവൾ വേദനയോടെ മുഖം താഴ്ത്തി. ഇത്ര ഉള്ളടി നീയൊക്കെ, ഇന്നലെ വരെ പൊന്നാണ് തേനാണെന്നൊക്കെ പറഞ്ഞ് നെഞ്ചിൽ ചേർത്ത് വെച്ചിരുന്നവൻ ഇപ്പൊ എവിടെ പോയടി? ഒറ്റ നിമിഷം കൊണ്ട് മറന്നില്ലേ അവനെല്ലാം? എല്ലാം മറന്ന് നിന്നെ ഉപേക്ഷിച്ചില്ലേ? എന്റെ പൊന്നുമോളാ, അങ്ങോട്ടൊന്ന് നോക്ക്. അയാള് മുന്നിലെ ഗ്ലാസ് ഡോറിലേക്ക് കണ്ണു കാട്ടി. ഇതാണ് ചേർച്ച. എന്റെ ആദിക്ക് ഇവിടെ ചേർത്തുള്ളൂ, അല്ലാതെ നിന്നെപ്പോലുള്ള ഒന്നിനും കൊള്ളാത്ത വെറും ഇത്തൽ കണ്ണിയല്ല എന്റെ ആദിക്ക് വേണ്ടേ. അയാളുടെ മുഖം വെറുപ്പോടെ ചുടങ്ങി. നീ എന്ത് കരുതി, അവനൊന്ന് വിരട്ടിയ ഞാനങ്ങ് പത്തി മടക്കി തോറ്റു പോകുന്നു? വെറുതെയാ മോളെ, അതിന് ശങ്കറിനെ കിട്ടില്ല. നിന്നവനിൽ നിന്ന് അകറ്റാൻ ഈ ശങ്കർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും. അതാണടി ശങ്കർ വർമ്മ. അയാൾ അഹങ്കാരത്തോട് അവളുടെ മുന്നിൽ ആഘോഷിച്ചു. ഈ ശങ്കറിന് മറ്റെല്ലാത്തിനേക്കാളും വലുത് അന്തസ്സും അഭിമാനാണടി. അതിനാര് തടസ്സം നിന്നാലും ശങ്കർ അത് വെച്ചു പൊറുപ്പിക്കില്ല. ഇനി എന്റെ ആദിക്ക് നിന്നെ വേണ്ടടി. എങ്ങോട്ടെങ്കിലും ഓടിപ്പോക്കോ നീ, അതാ നിനക്ക് നല്ലത്. ആർക്കും ഇടത്ത പാഴ് ജന്മം. മൗനം പൊഴിച്ച് കണ്ണീരോടെ മുഖം കുനിച്ച് നിൽക്കുന്നവളെ നോക്കി അയാൾ പൂച്ഛിച്ചു. ഇനി എനിക്ക് പണി കൊടുക്കാനുള്ളത് അവൾക്ക. ആ കന്നടക്കാരിക്ക് എന്റെ അരുണിനെ വളച്ചെടുത്ത് കൊണ്ടുപോയവള് നിന്റെ പുന്നാര കൂട്ടുകാരി. അത് ഞാൻ വൈകാതെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം മോള് പോകാൻ നോക്ക്. അവന് ഇപ്പോഴത്തിരി ബോധം വന്നത്. ഇനി അവനെങ്ങാനും നിന്നെ കണ്ട എന്ത് ചെയ്യുന്ന അവന് പോലും പറയാൻ പറ്റില്ല. അവന്റെ കണ്ണിൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളാ നീ പോ. അതുകൊണ്ട് പൊന്നുമോള് സ്ഥലം കാലിയാക്ക്. നെഞ്ചു പൊള്ളി അവളൊന്ന് പിന്നിലേക്ക് നോക്കി. എന്റെ കുഞ്ഞ്, ദയനീയമായ ശബ്ദം കേട്ടു. നിന്നോട് പോകാനാ പറഞ്ഞേ. ഒച്ച കനക്കുമ്പോ അവളുടെ ശരീരം ഒന്നും വെട്ടിപ്പിടുന്നു. അപ്പോഴും ഇഴിയൊരുത്തിയില്ല. മുഖം കുഞ്ഞു പതിയെ നടന്നു. മുന്നിലേക്കുള്ള പാത പകുതി വെണ്ടുകേറി കിടക്കുന്നത് പോലെ, കാഴ്ച മങ്ങുന്ന പോലെ, ഇരുട്ട് മൂടിയ ആകാശം പോലെ, മിഴികൾ മാത്രം മുഴുകി നിൽക്കുന്നു. അവൾ മെല്ലെ നടന്നു. അറ്റമില്ലാത്ത മനസ്സുമായി. ഓരോ ചുവടിലും തെളിഞ്ഞു വരുന്നത് ഋഷിമാന്റെ മുഖമാണ്. അവൻ അമ്മയെന്ന് വഴങ്ങാതെ നാവുകൊണ്ട് വിളിക്കുന്ന സ്വരമാണ്. ഒന്ന് കാണാൻ കഴിയാതെ ഹൃദയം മുറുകുന്നു. കഴിയുന്നില്ലല്ലോ അബ്ബേ. പാത അവസാനിക്കുമ്പോൾ അഭയാർത്ഥികളെ പോലെ ഹോസ്പിറ്റലിൽ വരാന്തയിൽ നിരന്ന് കിടക്കുന്ന കുറച്ച് പേരുടെ അരികിലേക്കാണ് എത്തിനിന്നത്. അനാഥയെ പോലെ അവിടെ ഊർന്നിരുന്നു. മിഴികളിൽ പിടിച്ചു നിർത്താൻ കഴിയാതെ ഒരു കടലിരുമ്പി വരുന്നുണ്ട്. അതിലെ നോവിനെ സ്വയം കുടിച്ചിറക്കുമ്പോൾ കൺപീലികളിലെ ചലനം പോലും നഷ്ടപ്പെട്ടേക്കുന്നു. എന്റെ മോൻ, എന്റെ സാറ്, പറഞ്ഞതല്ലേ പഠിച്ചോനെ ഞാൻ, എന്നെ മോഹിപ്പിക്കല്ലേന്ന്, കൈകൂപ്പി കെഞ്ചിയതല്ലേ. ഇങ്ങനെ ആശിപ്പിച്ച അനാഥയെ പോലെ നിർത്താനായിരുന്നെങ്കിൽ നിനക്ക് എന്നെ ആ ചെകുത്താന്റെ കൈകൊണ്ട് തന്നെ കൊന്നൂടായിരുന്നു. അതിന് പോലും ഇത്രയും വേദന ഉണ്ടാകില്ലായിരുന്നു. എനിക്ക് തന്നെ നീറ്റിലുണ്ടാകില്ലായിരുന്നു. ഇതിപ്പോ എന്റെ സാറന്നെ. ഇമകൾ വെട്ടിപ്പിടിയാതെ തെന്നി വീഴുന്ന മേഖലയോടെ അവൾ കൈമുട്ടിനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഞാനങ്ങനെ ചെയ്യോ സാറേ? എന്റെ കുഞ്ഞല്ലേ അവൻ, നൊന്തു പെറ്റിട്ടില്ലെന്നേ ഉള്ളൂ. ആറ്റുനോറ്റി കിട്ടിയ എന്റെ ജീവൻ ആ ശക്തി തിരികെ എടുത്തപ്പോ പകരം ദൈവം തന്നതാ എനിക്ക് എന്റെ ഋഷി മോൻ. ഈ നെഞ്ചിൽ അമൃത് കുടിച്ചല്ലേ എന്റെ മോൻ വളർന്നത്. ഈ മാറിലെ ചൂട് പറ്റിയല്ലേ എന്റെ കുഞ്ഞു ഉറങ്ങിയത്. ആ അവനൊരു മൂക്കുപനി വന്നാ പോലെ സഹിക്കാൻ കഴിയാത്ത എനിക്ക് എങ്ങനെയാ സാറേ എന്റെ മോനെ കൊല്ലാൻ കഴിയണേ? അത്രയും പിന്നെയും മനസ്സിലാക്കിയിട്ടുള്ളൂ സാറ്. അന്ന് പ്രാണനം കായ് പിടിച്ചോണ്ട് എന്നെ രക്ഷിച്ചിട്ടു, എന്റെ വേദനകളെല്ലാം മറിഞ്ഞിട്ടും, ആ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും, ഇത്രേ സാറിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. സ്വയം പോലും വിശബ്ദമില്ലാതെ അലറുന്ന അവൾക്ക് കൂട്ടായി കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ആകാശം പിളർന്ന് വാർന്നൊഴുകി അവളുടെ കണ്ണുകളും. മെഴുനീർ തുടക്കാതെ ആശുപത്രി തറയിൽ അവൾ അറിയാതെ വീണുപോയി. ആ തണുപ്പിൽ അവളുടെ ഹൃദയം ഉരുകി. മുന്നിലെ ആദിയുടെയും ഋഷിമോഹന്റെയും കാഴ്ചയിലേക്ക് അവളുടെ ചിന്തകൾ ഉടക്കി നിന്നു. രാവിതൽ മഴയിലേക്ക് ചേക്കേറുമ്പോൾ ഫിദയുടെ മിഴികൾ തളർച്ചയോടെ പതിയെ മൂടി. ഹോസ്പിറ്റലിലെ തിരക്കുകളും ഒച്ചപ്പാടും കേട്ടാണ് കണ്ണുമെല്ലെ തുറന്നു നോക്കിയത്. വെയിൽവട്ടം കനൽ പോലെ കണ്ണിലേക്ക് അടിക്കുന്നു. അപ്പോഴാണ് സമയം വൈകിയ കാര്യം അറിയുന്നത്. നേരം വെളുത്തെന്നറിഞ്ഞതും അവൾ പെട്ടെന്ന് ചാടി വീണേറ്റു. നിമിഷം നെഞ്ചിലേക്ക് ഒരു പിടപ്പ് കയറി വന്നിരുന്നു. ഋഷിക്കുട്ടൻ, ഇപ്പൊ ആരും ഉണ്ടാവില്ല ആർക്കും അടുത്ത്. മോനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. താഴേക്ക് ഊർന്നു പോയ മേലാടിയെ തലവഴി ചുറ്റിയെടുത്ത് അവൾ അങ്ങോട്ടേക്ക് ഓടി. റൂമിന്റെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും തീർത്തൊരു വലിയ ബാഗുമായി മുറിവിട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഓടിത്തളർന്ന പാദം ആ നിമിഷം അറിയാതെ നിന്നുപോയി. ഇതച്ചുകൊണ്ട് അവൾ പകപ്പോടെ കീർത്തിയെ നോക്കി. ആ മുഖത്ത് പൂച്ചം നിറഞ്ഞു തൂക്കുന്നു. വെറുപ്പോടെ അവൾ നോക്കി ചിരിച്ചു. എന്താ? എനിക്ക് എന്റെ മോനെ, എന്റെ മോനൊന്ന് കാണണം. ആ വേറെ ഒന്നും വേണ്ട, ഒന്ന് കണ്ടാ മതി പ്ലീസ് മാഡം. സ്നേഹമോ കരുതലോ കീർത്തിക്ക് മുന്നിൽ കൈകൂപ്പിക്കുന്നവളുടെ മുഖത്ത് വാത്സല്യം ദയനീയമായി നിറഞ്ഞിരുന്നു.
പ്ലീസ് മാഡം, എന്റെ മോനെ കാണാണ്ട് പറ്റാഞ്ഞിട്ടാ. ആ മുഖം കണ്ടാ മാത്രം മതി, ഞാനൊന്ന് കയറി കണ്ടോട്ടെ. നിന്റെ മോനോ? അതെങ്ങനെ ശരിയാകും? രൂക്ഷഭാവത്തോടെ കീർത്തി അവളെ നോക്കി. കൃഷിയെ 10 മാസം ചുമന്നതും നൊന്ത് പ്രസവിച്ചതും ഈ ഞാനാ, അതിനിടയിൽ നിനക്കെന്താ എന്റെ കുഞ്ഞിന് അവകാശം? പിത നോവോടെ നിന്നു. മറുപടി പറയാൻ നാവിൽ പോലും ശക്തി വരുന്നില്ല. ആ ശരിയാ, നീ കുറച്ചു ദിവസം എന്റെ കുഞ്ഞിനെ നോക്കി. നിന്റെ വൃത്തികെട്ട മുലപ്പാൽ എന്റെ കുഞ്ഞിത്തിരി കുടിച്ചുപോയി നേരാ എന്ന് കരുതി. ആ പേരിൽ എങ്ങനെയാ ഫിദ ഋഷിമോ നിന്റെ കുഞ്ഞാവുന്നത്? മുലപ്പാല് വിലക്ക് കൊടുക്കുന്ന ഗതിയില്ലാത്ത കുറെ സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോഴാ നേരിട്ട് കാണാൻ പറ്റിയേ. എന്തായാലും കൊള്ളാം നീ. സ്വത്തിനും പണത്തിനും വേണ്ടി 6 മാസം പോലും തികയാത്ത ഒരു ചോര കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയില്ല നീ? അതോ അങ്ങനെ അങ്ങനെ ഒന്നും പറയല്ല മാഡം, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എന്റെ മോന, ഞാൻ ഈ ഫിദയുടെ മതി. നീ ആയിട്ട് ന്യായീകരിക്കണ്ട. അരിയാഹാരം കഴിക്കുന്ന ആർക്കായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന്. ആദ്യം നീ എന്റെ കുഞ്ഞിനെ കൈവശപ്പെടുത്തി, പിന്നെ ആദിയുടെ മനസ്സും. ഒടുവിൽ എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങണമെന്നായപ്പോ എന്റെ മോനെ നീ. മോളെന്തിനാ ഇതിനോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്നേ? മഹാപിഴയതൊക്കെ. റൂമിൽ നിന്നും ആ സമയം ശങ്കർ ഇറങ്ങി വന്നിരുന്നു. ഏ ഇങ്ങോട്ട് നോക്കടി, കുഞ്ഞിനെ നീ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസാ അവൻ ബില്ലടക്കാൻ പോയിട്ടുണ്ട്. വരുമ്പോ നീ ഇവിടെ ഉണ്ടാകരുത്. നിന്നെ നീ അവനെങ്ങാനും കണ്ടാ അത് മതി. നീ ജീവനോട് ഉണ്ടാകുമെന്ന് പോലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ നല്ലതിന് പറയാ, ഇറങ്ങിപ്പോടി. എന്നെ ഇറക്കി വിടരുത് സാറേ. ഞാൻ എങ്ങോട്ട് പോകും? പോകാനൊരിടം പോലും ഇല്ല. പ്ലീസ് സാർ, മോനെ കാണാണ്ട് പറ്റാഞ്ഞിട്ട് എനിക്ക്. ഞാൻ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലക്ക് കഴിഞ്ഞോളാം. ഒരു വേലക്കാരിയായിട്ടെങ്കിലും. പ്ലീസ് സാർ, ഞാൻ വേണേ കാലി പിടിക്കാം. അയാളുടെ മുന്നിൽ കൈമുറുക്കി നിൽക്കുമ്പോ പരിഹാസത്തോടെ അയാൾ മുഖം പിടിച്ചു. തിരിഞ്ഞ് കീർത്തിയുടെ അരികിലേക്ക് പോയി. പായശ്രമം പോലെ അവളുടെ കൈവരുകൾ പിടിച്ചു. പ്ലീസ് മാഡം, ഒരു വേലക്കാരി പോലെ നിന്നോളാം ഞാൻ. ഋഷിക്കുട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. എന്നെ പറഞ്ഞു മാത്രം വിടരുത്. കൈയെടുക്കടി. നിന്റെയൊക്കെ കൈപിടിന്ന് എങ്ങനെയെങ്കിലും ഞാൻ എന്റെ ആദിയെ രക്ഷിക്കാൻ നോക്കുമ്പോഴാ അവളുടെ. ദേ മര്യാദക്ക് പറയാം, ഇനി എന്റെ ആദിയുടെ ജീവിതത്തിൽ നീ കയറി പോകരുത്. ഇനിയെങ്ങാനും നീ വന്നാ. മാഡം പ്ലീസ് മാഡം, എന്നെ പറഞ്ഞു വിടരുത്. കീർത്തിയുടെ ഇരു കൈകളെയും ചേർത്തി പിടിച്ചവൾ കേണു കരഞ്ഞതു. ഛേ, അങ്ങോട്ട് മാറി നിക്കടി. അറപ്പോടെ അവളെ തള്ളി മാറ്റി. പിന്നിലേക്ക് തെറിച്ചു പോയവൾ അടിക്കാനായി വാലം കൈ ഉയർന്ന് പൊങ്ങിയതും കൈത്താണ്ടയിലേക്ക് ഒരു പിടിപിടിയിരുന്നു. അറിയാതെ ഒരു നിമിഷം മുഖം പൊത്തി നിന്നു പോയി ഫിദ. അതിശയത്തോടെ കീർത്തി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബലിഷ്ഠമായ കൈ അവളുടെ കവിളിലേക്ക് ആഞ്ഞു പതിച്ചിരുന്നു. ഉറഞ്ഞ ശബ്ദം കേട്ട് ഫിദ കണ്ണുകൾ തുറന്നു നോക്കുമ്പോ മുന്നിൽ കീർത്തിയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ആദിയാണ് കാണുന്നത്. നേരത്തൊരു ആശ്വാസത്തോടെ അവൾ പതിയെ മൂളും മുമ്പ് ഫിദയുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് വാശിയുടെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് വെച്ചിരുന്നു. ആദി മിണ്ടി പോകരുത്. ചെവി പൊട്ടുമാറു ഉച്ചത്തിൽ അവൻ ശങ്കറിന്റെ നേരെ വിരൽ ചൂണ്ടി. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? എന്റെ മനസ്സൊന്ന് താളം തെറ്റിയെന്ന് അറിഞ്ഞപ്പോ ഉടനെ അവൾ എന്തിനേക്കുമായി എന്നിൽ അകറ്റാന്ന് കരുതിയോ? അത്ഭുതം തോന്നി ശങ്കറിന്. അയാൾ വെറുപ്പോടെ അവളെ നോക്കുമ്പോ ആദിയിൽ നിന്ന് കണ്ണെടുത്തിരുന്നില്ല ഫിദ. അതിനീ ആദി തീരണം. ഈ കൊക്കിലെ ജീവൻ അവസാനിക്കണം. അവളെ ചേർത്ത് നിർത്തുന്ന കൈവിരലുകൾക്ക് അത്രമേൽ ഉറപ്പ് കൊണ്ടിരുന്നു. ആ ഉറപ്പവന്റെ ദൃഢതയേറിയ സ്വരം കൊണ്ട് തന്നിലേക്കായി അവളെ ചേർത്ത് വെക്കുമ്പോ ഇമച്ചിമ്മം കൂടി മറന്നവൾ കണ്ണീരോടെ അവനെ നോക്കി നിന്ന് പോയി. എന്റെ പ്രാണനാ ഇവള്, ഈ ആദിയുടെ പ്രാണൻ. എന്റെ വലം കയ്യിൽ എന്റെ പൊന്നുമോനെ ചേർത്ത് വെച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ പടി ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ ഇടനെഞ്ചിൽ ദേ ഇങ്ങനെ എന്റെ പിതയും ഉണ്ടാകും. അത് ആദിയുടെ വാശിയ. അവന്റെ സ്വരം വിശ്വസിക്കാനാവാതെ കീർത്തി ശങ്കറിനെ മാറി മാറി നോക്കി. നീ എന്തൊക്കെയാ ഈ പറഞ്ഞു കൂട്ടുന്നേ? ഇവള് ഈ പിഴച്ചു ചെന്ന് നിന്റെ സ്വന്തം മോനെ കൊല്ലാൻ നോക്കിയവളാ? എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ ഇവള് നിന്റെ മോനെ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു നിമിഷം നിശബ്ദയിൽ വാടഞ്ഞു പോയി ശങ്കർ. എന്റെ മോനെ കൊല്ലാൻ നോക്കിയത്ര? അത് നിങ്ങൾ ചെയ്താൽ എന്റെ ഫിദ ഒരിക്കലും ചെയ്യില്ലടാടി. അവളെ എനിക്കറിയാം. എന്റെ ഫിദയെ എനിക്കറിയാമെന്ന പോലെ മാറ്റാർക്കും മാറിയില്ല. അത്രക്കും ജീവനാ അവൾക്ക് എന്റെ ഋഷിമോനെ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഇത്ര നേരം നീ ഇവിടെ കിടന്ന് നാടകം കളിക്കുമായിരുന്നു ആദി. ഇങ്ങനെ നല്ലായിരുന്നല്ലോ. അതോ മോനെ ജീവനോട് കിട്ടിയപ്പോ നീ എല്ലാം അങ്ങ് മറന്നു പോയോ? ഞാനൊന്നും മറക്കുന്ന നല്ല കീർത്തി. കീർത്തി പുലമ്പി തുടങ്ങിയപ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഈ ആദ്യൊന്നും മറക്കില്ല കീർത്തി. കാണിച്ച ദ്രോഹവും ചെയ്തു തന്ന നന്മകളും ഒന്നും മറക്കില്ല. നേരാ ഇത്ര നേരം ഞാനെല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഞാനല്ലതായിരുന്നു. എനിക്ക് സ്വബോധമില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ ആദിയുടെ ആത്മാവ് ആദിയുടെ ഒപ്പം ഇല്ലാതെ പോയത് കൊണ്ടാ. എന്റെ ഉയിര് ആ ഐസുവിനുള്ളിൽ വിറങ്ങലിച്ച് കിടക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് മാത്രം എന്റെ ഫിദയെ എനിക്ക് നോക്കാൻ പറ്റാതെ പോയി. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടി കഴിയാതെ പോയി. അവളെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ മറന്നു പോയേ. അവന്റെ ശബ്ദം വിരുമ്പി. എന്ന് കരുതി? അവൾ അവിശ്വസിച്ചെന്നും ഞാൻ നിന്നെ വിശ്വസിച്ചെന്നും കരുതന്റെ കീർത്തി. 1 മാസം പോലും തികയാത്ത സ്വന്തം കുഞ്ഞിനെ എന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് തന്റെ സ്വാർത്ഥതയ്ക്ക് പിന്നാലെ പോയ നിന്നേക്കാൾ എത്രയോ ഉയർത്തില്ല കീർത്തി. സ്വന്തം കുഞ്ഞല്ലാണ്ട് കൂടി അവനെ പ്രാണനെ പോലെ സ്നേഹിച്ച് മുലിയോട്ടി വളർത്തിയ എന്റെ ഫിദ. പക്ഷെ ഞാൻ
കീർത്തി എന്തോ പറഞ്ഞു തുടങ്ങും മുമ്പ് അവൻ തടസ്സം നിന്നിരുന്നു. മതി, ഇനി നിങ്ങളാരും ഒന്നും പറയണമെന്നില്ല. നീ എന്റെ വീട്ടിൽ വരണ്ട, നിന്റെ കുഞ്ഞിനെ കാണണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കാരണം 10 മാസം ചുമന്ന് നൊന്തുപെറ്റ കണക്ക് തീർക്കാൻ ഒരു പോറ്റമുഖം കഴിയില്ലല്ലോ. പക്ഷെ ആ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിലെങ്ങാനും നീ ഇടപെടാൻ വന്ന. അവനൊരു നിമിഷം ശങ്കറിനെ നേരെ തിരിഞ്ഞു. ഇവള എന്റെ മോന്റെ അമ്മ, അതിന് മറ്റാരുടെയും സമ്മതത്തിന്റെ ആവശ്യം ഇയാദിക്ക് വേണ്ട. കേട്ടല്ലോ എല്ലാരും. രൂക്ഷഭാവത്തോടെ പറഞ്ഞു നിർത്തി അവൻ നേരെ അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് നിന്നെ കുഞ്ഞിനെ കാണണം തോന്നിയ മറ്റൊരുത്തിന്റെയും ദയക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടത് ഇല്ല ഫിദാ നിനക്ക്. അതിനുള്ള അർഹത പോലും ഇവിടെ നിൽക്കുന്ന ആർക്കുമില്ല. വാ മോളെ. അവൻ റൂമിന്റെ വാതിൽ തുറന്നു. അവളെ നെഞ്ചോട് ചേർത്ത് റൂമിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ആദിയെ നോക്കി പകയോടെ നിന്നു കീർത്തിയും ശങ്കറും.